കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ക്രേഫിഷ് ക്രേഫിഷിനെയും അതുപോലെ തന്നെ കടലിലെ ഒച്ചയായിട്ടുള്ള നമ്മുടെ പാവ അല്ലെങ്കിൽ ആബലോണി എന്ന് പറയും. ഇന്നലെ കുറച്ച് ആൾക്കാർ ക്രാബ് ഫിഷ് എന്ന് പറഞ്ഞു. ക്രാബ് ഫിഷ് അല്ല കേട്ടോ, ക്രാബ് ഫിഷും ലോബ്സ്റ്ററും ഒന്നല്ല, ക്രേഫിഷാണ്, സെയിം സ്പീഷീസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ട്രഡീഷണൽ പരിപാടിയിൽ കുക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കട്ടെ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി റെഡി ബൂം ബാങ്. നമ്മുടെ ക്രേഫിഷ് നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവനെ ഡീറ്റെയിൽ ആയിട്ട് കാട്ടിത്തരാം. ഈ ക്രേഫിഷിന്റെ കൂട്ടത്തിൽ ഞാൻ ഇന്ന് നമ്മുടെ അക്യൂസ് ചെയ്യപ്പെട്ട പാവം ഒരു ചട്ടിയുടെ കഥയും കൂടെ പറയാം. ഇതിനെ കുറിച്ച് ഒരുപാട് കിംവദന്തികൾ ഓടി നടക്കുന്നുണ്ട് അല്ലേ. ഇതിലുണ്ടാക്കിയ ക്യാൻസർ ഉണ്ടാവും, മറ്റേതുണ്ടാവും, ചാവും, തലകുത്തി മറയുന്നൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസർ ഉണ്ടാവാനായിട്ട് ഞാൻ ഇതിലാണ് ഇന്ന് നമ്മുടെ പാവ കുക്ക് ചെയ്യണേ. അത് കഴിയുമ്പോൾ പറയാം ഇതിൽ ശരിക്കും ക്യാൻസർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ ഓക്കെ. പാവ എന്താണ്? കടലിലെ ഒച്ച അല്ലെ, ഒച്ച ഇങ്ങനെ സ്നേയു ഇങ്ങനെ കല്ലിൻ്റെ മുകളിലൊക്കെ ഒട്ടി പിടിച്ചിരിക്കുന്ന സാധനമാണ്. ഒരാൾക്ക് ന്യൂസിലാൻഡിൽ ഈ പാവ എന്ന് പറയുന്ന സാധനം 10 എണ്ണം പിടിക്കാനേ നിയമമുള്ളൂ. ഇത് ഇത്രയ്ക്കധികം പ്രഷ്യസ് ആവാനുള്ള കാരണം ഈ ഷെല്ലിൻ്റെ കളർ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇത് തൊലി കളയുമ്പോൾ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ കണ്ട നിങ്ങൾ നല്ല മയിൽപീലിയുടെ നിറം. അതുപോലെ തന്നെ ഈ പുറത്തെ കാൽസ്യം എല്ലാം ഉരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഓർണമെൻ്റൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷെല്ലാണ്. മാർക്കറ്റിൽ നല്ല വിലയുണ്ട് പേളൊക്കെ പോലെ. അതുകൊണ്ട് ഈ സാധനത്തിൻ്റെ എർച്ചിയും ഇതിൻ്റെ ഷെല്ലും വിലയുള്ളത് കൊണ്ട് തന്നെ ഇത് കണ്ടമാനം ബ്ലാക്ക് മാർക്കറ്റിൽ ലോകമെമ്പാടും വിൽക്കപ്പെടുന്നുണ്ട്. ഇത് നോക്കിയോട്ടെ. അത് പറിച്ചു കഴിയുമ്പോൾ ശരിക്കും ഇതിപ്പോൾ പറയ്ക്കുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരണേ എന്നറിയോ. മാങ്ങേരുള്ളെന്ന് പറഞ്ഞു പറയ്ക്കാം തൽക്കാലം. ഓഹോഹോ, കളർ കണ്ട അതിൻ്റെ ലവ്ലിയേ. ഇതാണ് ഇതിൻ്റെ ഗട്ട് ഗുട്ട്, ഇതിൻ്റെ കച്ചട എല്ലാം ഇരിക്കുന്ന ഏരിയകളാണ് കേട്ടോ. അത് ക്ലീൻ ചെയ്യണം കണ്ട. ഇനി നമുക്ക് അടുത്ത പറിച്ചു. ഓക്കെ, വീണ്ടും നമുക്കിതിൻ്റെ ഈ ചണ്ടി ചമ്മലിനെ ശരിക്കും നമ്മുടെ കപ്പലിൻ്റെയൊക്കെ അടിപൊളി ഉണ്ടല്ലോ ഇതിൻ്റെ ഷേപ്പ് അല്ലേ. കണ്ട ഇതിൻ്റെ ഈ ഭാഗം കണ്ട, ഇതാണ് അവൻ സക്ക് ചെയ്തിട്ട് നമ്മുടെ കടലിൽ പാറയുടെ മുകളിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഏരിയ കണ്ട. അവിടെ ഗ്രിപ്പ് കണ്ട അതിന്. സി നൈജേ, പാവ ഒന്ന് കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് കൊണ്ടുവരാട്ടാ. എന്താണ് ലോബ്സ്റ്ററും ക്രേഫിഷും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രേഫിഷിന് ഇങ്ങനത്തെ രണ്ട് കാല്, ഞണ്ടിനുള്ള കാല് ഇല്ല. ഇത് കണ്ട, ക്രേഫിഷ് മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ രണ്ട് ചെമ്മീൻ്റെ പോലത്തെ കൊമ്പാണ് ക്രേഫിഷിൻ്റെ ഫ്രണ്ടിലുള്ളത്. മറ്റോന് രണ്ട് ഞണ്ടിൻ്റെ പോലത്തെ ഇറുക്കാങ്കാല് ഫ്രണ്ടിലുണ്ട്. അതാണ് ലോബ്സ്റ്റർ. അത് യൂറോപ്യൻ അമേരിക്കൻ കുളാണ്ടർ കഥക്കാന്ന് പറഞ്ഞ് കുറേ ഉണ്ട് അത്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബേസിക്കലി ഇതിൻ്റെ തല ഇങ്ങോട്ട് ഊരിയെടുക്കണം. തലേൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ഉണ്ട്, പിന്നെ ഇവിടെ കിരണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, ഇങ്ങോട്ട് പോരും. ഇത് പോരല്ലോ. ഓക്കെ, ഓടങ്ങട്. ഓഹോഹോ, ലവ്ലി ഹീപ്സ് ഓഫ് മീറ്റ്. ലുക്ക് അറ്റ് ദാറ്റ് ടു നൈസ്. കണ്ട അതിൻ്റെ ചെറിയ ചെറിയ ഇളക്കാങ്കാലുകളും നല്ല ബ്യൂട്ടിഫുൾ വാലും നല്ല ഷേപ്പുണ്ട്. ഇത് ഏതാണ്ട് ഒരു 250 ഗ്രാം തൊണ്ടോടക്കിനുണ്ടാവും ഇല്ലേ. കിരൺ തലാട്ടുണ്ട്, ഒന്ന് തൂക്കം നോക്കിക്കേ. ഇനിയിപ്പോൾ സാധനം അവിടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കി നോക്കാം. തള്ളിതാന്ന് വിചാരിക്കും. 150. 3, 2, 1, ഗോ. അയ്യോ കിരൺ പൊട്ടിയേ, 315 ഗ്രാം ഉണ്ട്. ഞാൻ പറഞ്ഞ 250 നിന്നാ മതിയായിരുന്നു, ഇതിപ്പോ 313 ആവും ചെയ്ത് നാണക്കേടുമായി. നീ ആകെ കൂടി തൂക്കണ സാധനം 100 നേക്കാളും കനം കുറഞ്ഞ സാധനമാണ്, അത് നീ മാറ്റി പിടിച്ച. കണ്ടില്ലേ, നീ പോയേ. ഇതൊക്കെ ഞാൻ ഇതിൽ കുറെ കാലമായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇത് നമുക്ക് ശരിക്കും ലോബ്സ്റ്റർ ബിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, സോസ്, ബിസ്ക് സോസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ സൂപ്പറായിട്ട് കാണിക്കാം. അപ്പോൾ കാലൊക്കെ പറിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അഗെയിൻ ഹീപ്സ് ഓഫ് മിഡ് കമ്മിങ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇറച്ചി. ഇത് കണ്ട, ഇത് അതിൻ്റെ ചകിളപ്പൂവാണ്, ചകിളപ്പൂവ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പല്ല് കാണിച്ചു തരാം. ഭയങ്കര സ്ട്രോങ് പല്ലാണ് പല്ല്, അവിടെ അതേ പല്ല്, പല്ല് വിചാരിക്കണ പോലെ അവിടെ കയ്യപ്പോൾ ഞാൻ ഇപ്പം ഇതാണ്. ഹായ് പല്ല്, ഓട്ടയുള്ള പല്ല്, ഇതാണ് അവൻ്റെ പല്ല്. പല്ലിന് നല്ല വെഞ്ചാമരവും ഇതെല്ലാം ഉണ്ട്. ലുക്ക് അറ്റ് ദേ. ഇനി ദേ ഈ ഈ കാണുന്നതാണ് ഇതിൻ്റെ പൊന്ന്. ഓക്കെ, കണ്ട ബാക്കി ഇതിൻ്റെ അടിയിൽ കാണുന്നതാണ് ഇതിൻ്റെ ഗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പൊന്നെടുക്കുമ്പോൾ ഗട്ടൊക്കെ കുറച്ച് പണിയാവും, പക്ഷെ കിരൺ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കട്ടൊക്കെ കൂട്ടിയിട്ട് ഗോൾഡ് കൊണ്ടുപോകും. ഓക്കെ, തിന്നട്ടെ.
എന്ത് റബിഷ് കളയുണ്ടെങ്കിലും കിരണ ഇരുത്തിയാൽ മതി. വേസ്റ്റ് പിന്നെ ഈ വീട്ടിൽ എന്ത് കളയാണെങ്കിലും എന്നോട് ചോദിക്കും. അതിനകത്ത് ഇരുമ്പുണ്ട് പൊന്നെ. മാമ മാമന് ഭയങ്കരമാണ് മിസ്സിങ്. ഏ മാമ ഇത്രയ്ക്കും വെറുതെയല്ല മാമൻ ഈയിട്ട് ഭയങ്കര റിച്ചായി പറഞ്ഞിട്ടാ ഈ കൂട്ടർ നാപ്പി മുഴുവൻ. ഇതാണ് ഈ സ്വർണം തൂർണ കുട്ടി എന്ന് പറയുന്നത്. പൊന്നെ ഞാൻ വിചാരിച്ച ഗോൾഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോ മോർ ടോക്കിംഗ് ഷിറ്റ് നൗ. ഓക്കെ, അത് കാരണം ഗോൾഡ് തന്നെ പൊന്നു എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗോൾഡേക്ക് സംശയം, ഗോൾഡേ സ്വർണ്ണമാണോ പറഞ്ഞത്? ഈ പാവ ആക്ച്വലി ഭയങ്കര ഹാർഡായ കാരണം തളച്ച വെള്ളത്തിൽ 3 മിനിറ്റ് നേരം ബ്ലാഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് തിൻ സ്ലൈസ് ആക്കാറുണ്ട്. പക്ഷെ മെജോറിറ്റി ആളുകളും ഇതിനെ മിൻസ് ചെയ്യാറാണ് പതിവ്. എപ്പോഴും ഇതിനെ ഈ ചെറിയ കഷ്ണമാക്കിയിട്ടാണ് കുക്ക് ചെയ്യാറ്, അല്ലെങ്കിൽ മിൻസറിൽ ഇട്ടിട്ട്. ഞാൻ അത് കാരണം ഇന്ന് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് മിൻസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഐ എം ഗോണ സ്ലൈസ് ദം നൈസ്ലി. ഹലോ, കേ കൈ കൊണ്ട് മുറിച്ചിട്ട് എൻ്റെ ഇടപാട് തീർന്നു. ഞാനത് കാരണം മിക്സിയിലിട്ട് അടിച്ചുട്ടാ. കണ്ട യമക്കിനായിട്ടില്ലേ, ഇതിനെയാണ് യമക്കിൻ പവ്വ എന്ന് പറയണത്. ലോബ്സ്റ്റർ ടെയിൽ ഹാഫ് ആക്കി കട്ട് ചെയ്യണം. ഓക്കെ, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാറുണ്ട്. കത്രിക ഉപയോഗിച്ചിട്ട് മെഡാലിയൻസ് ആക്കാറുണ്ട്. മെഡാലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടു ഇങ്ങനെ ഓരോ ഇതായിട്ട് ഇങ്ങനെ വട്ടനെ വട്ടനെ കട്ട് ചെയ്യണേ. നമ്മൾ ഭയങ്കര സ്കിൽഫുള്ളായിട്ടുള്ള ഷെഫായതുകൊണ്ട്. ഓക്കെ, ഗോൾഡ് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇരിക്കാൻ എൻ്റെ ചേരാം. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ കത്തി കുത്തി ഇറക്കുക. ഓക്കെ, ജസ്റ്റ് വൺ പുഷ്. ഓ വാ, ഓക്കെ, ബ്രിങ് ഇറ്റ് ഡൗൺ. കട്ട് കട്ട് കട്ട്, ഈസി ആസ്. ഓക്കെ, നൗ ഫ്ലിപ്പ് ഓവർ. ഓക്കെ, കട്ട് 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 കട്ട്. ഹീബ്സ് ഓഫ് മീറ്റ്. ഓക്കെ, ഇതിൻ്റെ ചെറിയ നമ്മുടെ ഇതിൻ്റെ പോലെ ഒരു വെയിൻ ഉണ്ട്, അതെടുത്തിട്ട് കളയാം. ഇത് നിനക്ക് വേണോ അളകിരാ? വേഷയി വേഷവും ക്യാൻസറും കാരണം ജീവിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളച്ചും എന്ന് പറഞ്ഞു. ഓക്കെ, കാമോ കുക്കിംഗ് ഷാമിയാ. ഞാൻ ഒലിവ് ഓയിലൊക്കെ ചില ദിവസം കൂടി ഉള്ള സമയത്ത് ഉപയോഗിക്കണം കേട്ടോ. ഈ പാത്രത്തിലും കുറച്ച് ഓയില്. ഇനി നമ്മുടെ പാവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കണ്ട ഫൈൻലി ചോപ്പ്ഡ് ആണിയൻസ്, കുറച്ച് ബട്ടറ്. ഇനി ഗോൾഡ് മേടിച്ച് തന്നിട്ടുള്ള ഗാർലിക് മെഷീൻ കൊണ്ട് കുറച്ച് ഗാർലിക്ക്. ഗോൾഡ് മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഗോൾഡേക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏയ് നിന്നെ ഇടുന്ന ഇടയ്ക്ക് ഞാൻ ഒന്നിച്ച് പറയട്ടെ ഗോൾഡ്. നമ്മുടെ പ്രാഞ്ചടം പറഞ്ഞ പോലെ നീ എന്തിങ്ങനെ നമ്മുടെ ഉള്ളി വല്ലാണ്ട് മൊരിയിക്കണ്ട കേട്ടോ. ഒന്ന് സ്വെറ്റ് ആയാൽ മതി. മീൻ ടൈം നമ്മുടെ ലോബ്സ്റ്ററിനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ക്രേഫിഷ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ബട്ടറും ഗാർലിക്കും ഒന്നും ചേർക്കണില്ല കേട്ടോ. ഞാനിപ്പോൾ ചേർക്കാം ലിറ്റിൽ ബിറ്റ് ഓഫ് വൈൻ. നിങ്ങൾക്കറിയാലോ വൈൻ ക്യാൻ എൻഹാൻസ് ദ ഫ്ലേവേഴ്സ്. ഓക്കെ, റെഡ്യൂസ് ഇട്ടിട്ട് ഇപ്പൊ നമ്മുടെ വൈൻ ഹാഫ് റെഡ്യൂസ് ആയില്ലേ. ഇനി നമ്മുടെ പാവ അതിലേക്ക് ചേർക്കുക. എന്താ സാധനം നോക്കിയാലോ, ഒരു ഇതുപോലത്തെ ഒരു ടെക്സ്ചർ ഉള്ള സാധനം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാ. ഇനി ഇവനി വീട്ടിരുന്നിട്ട് ഒന്ന് ലേശം കുക്ക് ആവട്ടെ കേട്ടാ. ഇപ്പൊ നമ്മുടെ ലോബ്സ്റ്ററിന്റെ ഒരു സൈഡ് കുറച്ചൊക്കെ ഒന്ന് കാരമലൈസ് ചെയ്യണം. കണ്ട അതിന്റെ കളർ കണ്ടാ നിങ്ങള്. ഒരിക്കലും ഇവനെ ഓവർ കുക്ക് ചെയ്യരുതിട്ടാ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവപ്പോ തിരിഞ്ഞില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് തീ കുറയ്ക്കുക. എനിക്ക് നമ്മുടെ മറ്റേ ലോബ്സ്റ്റർ ഒക്കെ ഉപയോഗിക്കണം. ഹീപ്സ് ഓഫ് ബട്ടർ. ഓക്കെ, ഇനി ഗാർലിക്ക്. ഞാനിത് മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. നമുക്കൊരു ചെറിയ പരിപാടി കൂടി ഉണ്ട്. നമ്മുടെ കിരണിൻ്റെ എല്ല് മുട്ടിയൊക്കെ ഒന്ന് ഇതിലൊന്ന് ബ്രൗണായി വരട്ടെ. ഓക്കെ, ഞാൻ ഇനി നമ്മുടെ ഒരു ഒവൻ ട്രേയിലേക്ക് ഇതിനെ മാറ്റുകയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ബട്ടർ ഇടണം. നമ്മുടെ മെയിൻ 2 പീസ് അവിടെ ഇരിപ്പുണ്ട്. ഉപ്പ്, കുറച്ച് പെപ്പർ. ഇനി ഇതേ കുറച്ചുകൂടി ബട്ടർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ ഇവൻ ഒവൻ്റെ ഉള്ളിൽ ഒരു 3-4 മിനിറ്റും കൂടെ നല്ല 200 ഡിഗ്രിയിൽ വേവിച്ചെടുക്കണം. ഇതേപ്പോൾ നമ്മുടെ പാവ വൈനും മറ്റുള്ള സംഭവങ്ങളെല്ലാം റെഡ്യൂസായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ചേർക്കണം മെയിൻ സാധനം അല്ലേ, ക്രീമി പാവയാണ്. ക്രീമി പാവ ഓഫ് കോഴ്സ് കുറച്ച് ഫ്രഷ് ക്രീം. എന്നിട്ട് ഒന്ന് റെഡ്യൂസ് ചെയ്യണം കഴിഞ്ഞ പരിപാടിട്ടാ. അപ്പോൾ നിങ്ങൾ നമ്മുടെ പാവയുടെ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചാൽ ഒരു സൂപ്പി ക്രീമി. ചിലവർക്ക് ഇതിനെ തിക്ക് ക്രീമായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ കോൺഫ്ലവർ ചേർക്കാറുണ്ട്, ഇങ്ങനെ തന്നെ റെഡ്യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കുറച്ചുകൂടി തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും. ഇനി കുറച്ച് പെപ്പർ. ഡൺ, ക്ലീൻ, നീറ്റ് ആൻഡ് ടൈഡി. ഇനി നമ്മൾ നമ്മുടെ പാവയുടെ ഷെല്ലിൽ തന്നെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യാൻ പോണേ അല്ലേ. ഹൗ ക്രിയേറ്റീവ് ഇറ്റ് ഈസ് അല്ലേ. ഞാൻ ക്രിയേറ്റ് ചെയ്തതൊന്നല്ല, ഇങ്ങനെ സെർവ് ചെയ്യാറുണ്ട്. കാരണം ഇതൊരു പാത്രം നമ്മുടെ ചിരട്ട പാത്രമൊക്കെ പോലെ തന്നെയുള്ള
ഒരു പാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യണം, ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഓടി നടക്കില്ലേ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൽ കുറച്ച് ഉപ്പിടുക. ഒന്ന് ജസ്റ്റ് ഇവനൊന്ന് പരത്തിയിട്ട് ഇവിടെ വെക്കുക. അപ്പൊ അവൻ കുറച്ച് ഭംഗിയായിട്ട് ഇരിക്കും. ലഫ്ലേ, ലുക്ക് അറ്റ് ദാറ്റ്. എന്തല്ലേ മാമ എനിക്ക് എന്തോ ഒരു കഴിവുണ്ടിട്ടാ ഇല്ലേ. ഇതുകൊണ്ടാ നമ്മുടെ പാവയില് കുറച്ചും കൂടി ഒരു പച്ച കളർ. ഓക്കെ, പാഴ്സലി നമ്മുടെ ഈ ഷെല്ലിലേക്ക് പാവനെ ഫില്ല് ചെയ്യുക. ഓവാ, ഇതിന് ചെറിയൊരു ഓട്ടയും കിട്ടാ, ഭയങ്കരമായിട്ട് ഓവർ ഫില്ല് ചെയ്യണ്ട, ഇത്ര മതി. എന്നിട്ട് ഇവിടെ വെക്കുക. ഓ, ഇതൊക്കെ കണ്ടിട്ടുണ്ടോ കിരൺ, നീയൊക്കെ സ്കില്ല് കണ്ടിട്ടുണ്ടോ നീ? ഞാൻ വെറുതെ പറയാന്ന് ആൾക്കാർ പറയുന്നു. നമ്മുടെ നാട്ടിലെ ഞാവുഞ്ഞി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലൊരു സാധനം ചെയ്യണം അല്ലേ. ലുക്ക് അറ്റ് ദാറ്റ്. ബോയ്, ഓവർ ഫില്ല് ചെയ്യുമ്പോൾ കണ്ടാ പുറത്തേക്ക് പോട്ടാ, അപ്പം അതിൻ്റെ ഭംഗി പോവും. മാമൻ്റെ മീൻ കച്ചവടം ഉണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ സാധനം? ഇപ്പം ഇതിലൊക്കെ പച്ചയും വെള്ളയും ക്രീമും ഒക്കെ അല്ലേ. ഇപ്പം കളറൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഓറഞ്ച് ക്യാരറ്റിൻ്റെ ഒക്കെ ചെറിയ കുറച്ച് ടെക്സ്റ്റേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് വിൽ ബി വെരി നൈസ്. ഓക്കെ, ടഫ്ലേ, കുറച്ച് പാഴ്സലി ഗ്രീൻ. ഓക്കെ, ലഫ്ലേ, ലുക്ക് അറ്റ് ദാറ്റ്. ഇനി നമ്മുടെ ലോബ്സ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ക്രേഫിഷ്, ഞാൻ അതിൻ്റെ തല എടുത്തിട്ട് ഇവിടെ സെൻറ്ററിൽ വെച്ചു. നമ്മുടെ രണ്ട്, ഓഹോഹോ, ടു നൈസ് ഏ മോ ബോയ്. ലുക്ക് അറ്റ് ദാറ്റ്. അതിൻ്റെ ഷേപ്പ് കൊണ്ട് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഡിസ്കസ്റ്റിംഗ് ഫെല്ലസേ. മാമന് ശ്വാസവും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കാലുകൾ, വി ക്യാൻ പ്ലേസ് കാലുകൾ ലൈക്ക് ദിസ്. ഫിഷ് മസാല, കുറച്ച് മീൻകറിയും ഇത് കിട്ടുന്നുണ്ടോ? വിട്ട, ഒരമ്പ മുക്കിയും മുമ്പിക്കില്ലേ. ഇനി നമ്മുടെ ഗാർലിക് ബട്ടർ ഇതിലില്ലേ, അതിലേക്ക് നമ്മൾ കുറച്ച് ദേ കുറച്ച് പാഴ്സലി, ഒരു ലേശം ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് കുറച്ച് മതി കേട്ടോ, ഓവർ പവർ ചെയ്യരുത് ഒരിക്കലും. കാരണം നമുക്ക് നമ്മുടെ ഊ ലെമണിൻ്റെ കളർ നോക്കി, നമ്മുടെ വീട്ടിലുള്ള ലെമൺ കളക്കളക്കല്ലേ, കളക്കളക്കളക്കളക്ക് മറ്റേ. ഇനി നമ്മൾ ഈ ലൈം ജ്യൂസ് എന്താ ചെയ്യണ്ട വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ ഞാനിത് നമ്മുടെ ഈ ഹെഡിന്റെ സെന്ററിലേക്ക് അവനെ കൊണ്ട് ഒഴിക്കുകയാണ്. ലൈം ജ്യൂസ് ആൻഡ് സോസസ്. ഓ വാ, ഇത് കഴിക്കുമ്പോൾ വരെ മുക്കണം, അതാണ് അവസ്ഥ. ലിറ്റിൽ മോർ പേപ്പർ ഓൺ ദ ടോപ്പ്, ലിറ്റിൽ ബിറ്റ് ഓഫ് എ ഗ്രീനറി അറൗണ്ട് എനിവേ ഹിയർ ഹിയർ ആൻഡ് ദ ലിമോൺസ്. ലെമൺ എവിടെ വെക്കേണ്ടത് കൺഫ്യൂഷൻ ആയല്ലോ. ലെമൺ ഹിയർ, കുറച്ച് ബാക്കിയുള്ള ലെമണും അവിടെ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഓൾ ടൈം കം ഓൺ ഗായ്സ്, ഈറ്റിംഗ് ടൈം. വരിയാ, ഇത് വരിയാ. നമ്മുടെ ഫുൾ ടീം എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കൊറോണ മാറി. ഇതിൽ സന്തോഷം എന്ന് പറയാനായിട്ട് ഇവർക്ക് മൂന്നാൾക്കും കൊറോണ വന്നിട്ടില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ബാക്കി കൊറോണ നിൽക്കണേ, ഇവർക്ക് എല്ലാവർക്കും കിട്ടണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. മാമ എന്തെങ്കിലും പറയണ്ട മാമ, ഇറ്റ്സ് ബീൻ എ വൈൽ നൗ. ഓക്കെ, ഒരു ടോസ്റ്റ് അല്ലേ, ഒരു ടോസ്റ്റ്. കമ്മോ ഗൈസ്, ഇതെന്തത് ഗോൾഡ്? എന്ത് ടോസ്റ്റ് പറയാൻ? ഇപ്പൊ ഞാൻ ആരായി സോമൻ. ഓക്കെ, ടോസ്റ്റ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പാവ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാവ എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ലോബ്സ്റ്ററിലേക്ക് പോവാം. ഓക്കെ, പാവ ചെന്നെ. ഓക്കെ, ഇനി പാവയുടെ കുറിച്ചിട്ടുള്ള ഓരോരുത്തരുടെ അഭിപ്രായം. ഓക്കെ, സാധനത്തിന്റെ ആ മീറ്റ് ഇല്ലേ, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പ്രിപ്പറേഷൻ സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഗ്രേവി കൂടി വന്നപ്പോ ആ മീറ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീറ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അല്ല, എനിക്ക് കടിക്കുമ്പോഴെല്ലാം എനിക്ക് ടെക്സ്റ്റർ ഇഷ്ടപ്പെട്ടു, റബ്ബറിയാണ്, കുറച്ച് ചൂവിയാണ്. പക്ഷെ ആ പ്രിപ്പറേഷൻ നന്നായിട്ടുണ്ട്. സോസിൽ വരുമ്പോ അല്ലെ അടിപൊളിയായിട്ടുണ്ട്. ഈ സീ ഫുഡ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. I'm not a big fan. പക്ഷെ പ്രിപ്പറേഷൻ ഇസ് നൈസ്. അല്ല, എനിക്ക് ഇത് കഴിച്ചപ്പോൾ തോന്നി, നമ്മുടെ ഈ കണവ ഉണ്ടല്ലോ, കണവ കുറച്ച് വേവിക്കുമ്പോൾ ഒരുമാതിരി റബ്ബറി ആവും, അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഈ ക്രീമൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേനും ആ ഗ്രേവി അടിപൊളി ടേസ്റ്റാണ്, നന്നായിട്ട്. പിന്നെ മറ്റേ അതൊരു കണവയുടെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കണവയുടെ ഒരു ഇത് സ്കുഡിന്റെ ടെക്സ്ചർ, ടേസ്റ്റ് അല്ല ടെക്സ്ചർ. ഓക്കേ, പറഞ്ഞല്ലേ. ഹലോ, ഇത് തിന്നാനുള്ള സമയമായിട്ടില്ല അവിടെ വെച്ചേ. അടുത്ത് ഇതിന്റെ അഭിപ്രായം പറയടോ. ഇതെന്താണ് ഇത്? ചേട്ടൻ സാധാരണ ഉണ്ടാക്കുന്നത് കല്ലിമുക്കാൻ ഉണ്ടാക്കൂലേ ചേട്ടൻ? ആ, അതിന്റെ ഗ്രേവി ടേസ്റ്റ്, ബട്ട് ഇറച്ചി കല്ലുമതി. അങ്ങോട്ട് നോക്ക്, കല്ലുമക്കായനെക്കാട്ടും കുറച്ചും കൂടി ഹാർഡ് പോലെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾറൈറ്റ്. ആ, കല്ലുമക്കായനെക്കാട്ടും കുറച്ചും കൂടി ഹാർഡ്, ബട്ട് കല്ലുമക്കായ ആടിന്റെ പോലെ ഉണ്ടെന്നൊക്കെ കേട്ടെ. പക്ഷെ ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഇത് മൊത്തം പാവ ശരിക്കും ന്യൂസിലാൻഡിൽ കഴിക്കുക, ബ്രയോഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ബ്രയോഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ്, ബ്രയോഷ് ആണ് എപ്പോഴും അടിപൊളി. ബ്രയോഷ് എന്നാ? ഓക്കെ, ബ്രയോഷിന്റെ സെന്ററിലത് ഇങ്ങനെ വെച്ചിട്ട് ബ്രയോഷിന്റെ കൂടുതൽ കഴിക്കുമ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് പെട്ടെന്ന് പറയാം.
നല്ല മാറ്റമുണ്ട്. ഈ ബ്രെഡ് പ്രയോഷം തന്നെ കടത്തി വെട്ടിയില്ലേ. ഇനി നമുക്ക് ലോബ്സ്റ്റർ കഴിച്ചോ കേട്ടാ. ഓക്കെ, എന്തിനാ ഗോൾഡ ചോദിക്കുക? കൈകൊണ്ട് കൈകൊണ്ട് എടുത്താൽ മാത്രമേ ആ ഒരു എന്റെ പൊന്നെ ഇത് എന്നാണ്? ഇതും ഇതിൻ്റെ ഉള്ള ജ്യൂസ് ഇത് ഞാൻ കഴിക്കട്ടെ പ്ലീസ്. എനിക്ക് ചേട്ടൻ കഴിച്ചിട്ട് നിർവൃതി അടങ്ങണമെന്നാണ്. നിങ്ങള് ഇന്ന് ഞാൻ ലോബ്സ്റ്റർ കുക്ക് ചെയ്ത് പ്രത്യേകത ശ്രദ്ധിച്ചാ, നിങ്ങൾ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റബ്ബറി ആയി പോവും. അണ്ടർ കുക്ക് ആയി കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ഈ ലോബ്സ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം? നിങ്ങൾക്ക് ആ കടലിന്റെ ഫ്ലേവറും അതിന്റെ സ്വീറ്റ്നെസ്സും ആണ്, അതിന്റെ ആ മധുരം, അതിന്റെ ടെക്സ്റ്റർ നോക്കിയോ നിങ്ങൾ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അഭിപ്രായം പറഞ്ഞു ലോബ്സ്റ്ററിനെ പറ്റി അഭിപ്രായം. ഇനി വേണേ കഴിച്ചു, അതായത് പിന്നെ കൈയും കാലും. ലോബ്സ്റ്റർ ഞാൻ വിചാരിച്ചത് ആക്ച്വലി നമ്മുടെ പ്രോൺസിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും, ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ലോബ്സ്റ്ററിൽ ആക്ച്വലി ക്രേഫിഷ്, ഓക്കെ, കോമൺലി ഇവിടെ ലോബ്സ്റ്റർ എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ടെക്സ്റ്ററോ ഒന്നുമല്ല, ഭയങ്കര സ്മൂത്ത്, നമ്മുടെ നല്ല സോഫ്റ്റ് ബ്രെഡ് ഇല്ല, അതുപോലെ ഇങ്ങനെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണു. പിന്നെ ആ ഗാർലിക്കിന്റെ ഒക്കെ ആ ഒരു ഡ്യൂട്ടി വന്നപ്പം ഭയങ്കര റിച്ച് ഫ്ലേവർ ആയിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, അപ്പൊ പോൾമാൻ ഭയങ്കര തീർത്തിണ്ട്. ഓക്കെ, തള്ളലൊക്കെ തള്ളണ്ടെങ്കിലും കറക്റ്റ് ആണ് കാര്യങ്ങൾ ഉള്ളതാണെന്ന്. ശരി, എന്നാ ആയിക്കോട്ടെ, ഓക്കെ, വേഗം പോക്കോളെ, സീ ഗൈസ്. ഞങ്ങൾ ആരോടും പറയില്ല നീ ഞങ്ങളുടെ പോണേ കേട്ടോ. അരുമാമ കഴിക്കുന്നില്ല ചേട്ടാ, ഒന്നുമല്ല, അരുമാമയ്ക്ക് സീ ഫുഡ് അലർജിയില് ചെമ്മീൻ ചെമ്മീൻ വർഗ്ഗങ്ങളോടൊക്കെ ഭയങ്കര അലർജി ഉണ്ട്. ഇവനൊരു അലർജി ഇല്ല, ചെമ്മീൻ ഇനി ഇവനോട് വല്ല അലർജി ഉണ്ടെങ്കിലേ ഉള്ളൂ. അമ്മാര് തീറ്റയാണ് തിന്നണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടിന്റെ ടേസ്റ്റ്, ഞണ്ടിന്റെ ടേസ്റ്റ് പോലെ തോന്നുന്നു. ഞണ്ടിന്റെ ഫ്ലേക്കി മീറ്റ് ആണ് ലോബ്സ്റ്ററിന്റെ. ആക്ച്വലി ഫ്ലേക്കി ആണ്, പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റാർച്ചാണ്. നമ്മൾ ഈ കിണ്ണത്തപ്പൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടെക്സ്ചർ അല്ല. അങ്ങനെ നാവിന്റെ മുകളിൽ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോ ഈ പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ പരത്തുമ്പോ കണ്ട, ഓഹോ കണ്ട, സ്റ്റാർച്ചായിട്ട് പോരുന്നുണ്ട് ഇവൻ കണ്ട. ഇതിൻ്റെതേ തലേര ഉള്ളിലത്തെ തലച്ചോറും തേങ്ങയും മാങ്ങി അതിൻ്റെ ഉള്ളിലത്തെയൊക്കെ ഇതായിരിക്കും കേട്ടോ ഏറ്റവും ടോപ്പസ്റ്റ് ഓഫ് ദി ടോപ്പസ്റ്റ്. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ, എന്നിട്ടുണ്ടല്ലോ. എല്ലി നോക്കി കാലിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഇറച്ചിയ നോക്കിയ, ഏറ്റവും അടിപൊളി. ഈവൺ ഈ മീറ്റ് ഉണ്ട് വെച്ചെങ്കിലും തലേര ഉള്ളിലത്താണ്. ഈ പൊന്നെ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. പറ്റ പൊന്നടിച്ചിട്ട് അടിപൊളി. ഓ ശരിക്കും പറഞ്ഞാണല്ലോ ലോബ്സ്റ്ററിന്റെ മുട്ട, കോഴിമുട്ടയുടെ മഞ്ഞയിൽ കുറച്ച് ബട്ടറും കുറച്ച് തിക്കൻ ചെയ്തിട്ടുള്ള ഡബിൾ ക്രീമും ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് അങ്ങനെ ഉണ്ടാവും, അതേ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ലഫ്ലി എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചേട്ടാ ചേട്ടാ ഈ ടെഫ്ലോൺ പാത്രം നിങ്ങൾക്കൊന്ന് കളഞ്ഞൂടെ, ഇതിനാകെ പ്രശ്നമാണല്ലോ, ക്യാൻസർ വരുമല്ലോ എന്നൊക്കെ. ഏതാണ്ട് 7 വർഷമായിട്ട് എൻ്റെ കൂടപ്പിറപ്പ് എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ ഇരിക്കണ ഒരു പാത്രമാണ്, രോഹിത്തിൻ്റെ പാത്രമാണ്, നിനക്ക് തരാം, നീ ഇവിടെ വന്ന് നിൽക്ക്. കട്ടപ്പന, ഓൾ ദ വേ ഫ്രം കട്ടപ്പന. കൊലച്ചട്ടിയും മൺചട്ടിയും എന്തൊരു പേരിടല അല്ലേ. കൊലച്ചട്ടി എന്നൊക്കെ തന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ നോൺ സ്റ്റിക് പാനിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആള് ചാവുന്ന വിചാരിക്കുന്നത് ക്യാൻസർ. എന്തിൻ്റെ മുകളിൽ തൊട്ടാല് ക്യാൻസർ, ക്യാൻസറില്ലാത്ത കളിയില്ല. ക്യാൻസറിന്റെ കയ്യിൽ നിന്ന് കാശ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നണം ഇതിന് മാത്രം ഇങ്ങനെ പരത്താനായിട്ട്. ഈ നോൺ സ്റ്റിക് പാനിന് ക്യാൻസർ വരുത്തുന്ന ശാസ്ത്രീയമായിട്ട് എവിടെയും തെളിയിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ ആരും പേടിക്കേണ്ട. നോൺ സ്റ്റിക് പാൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് കുക്കിംഗ് പാൻസ് ആണ്. ഈവൺ ദോ അതിൻ്റെ മുകളിലെ കോട്ടിങ്, അതിൻ്റെ മുകളിലെ കോട്ടിങ് പോകണ്ട എന്ന് പറയുന്നത് പാത്രം കേടാവണോണ്ടാണ്. ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയല്ലാണ്ട് അതിൻ്റെ മുകളിലെ കോട്ടിങ് നിങ്ങളുടെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എന്നിട്ട് തൂർമ്പി സാധനം കൂട്ടത്തിൽ പൊക്കോളൂ. നമ്മൾ കാണാത്തത് നമ്മുടെ മറ്റേ പേരക്കായുടെ കുരു പോലെ അല്ല, അച്ഛനെ പയറിൻ്റെ വറ്റു പോലെ വലുതായിട്ട് കാണാത്ത കാരനാ, അല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്നതായിരുന്നു. അതിന് മാത്രം എടുത്തിട്ട് പോകണില്ല, പേരക്കായൊക്കെ നമ്മൾ 2-3 എണ്ണം വെച്ചാലും തിന്നണം, അതാണ് കാണുന്നത്. ഇനി ഇതിനെ കമ്പയർ ചെയ്യുന്നത് മൺചട്ടിയിലേക്ക് പോകണം, മൺചട്ടിയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ്.
എല്ലാം ഈ പഴമയിലോട്ട് പോക്കണ എന്താണ് എനിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. നമ്മൾ അവിടെ ഒക്കെ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു, വലുതാവും തോറും മുളക്ക പൊട്ടന്മാരായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഇത്രയൊക്കെ ഡെവലപ്പായിട്ട് ഇവിടം വരെ വന്ന് നിൽക്കുന്നത്. പഴമയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ പറയണത് എന്താണ് നിങ്ങൾ മൺചട്ടി വരെ പോയി നിൽക്കണത്? അതിനേക്കാളും പഴയത് അതിനേക്കാളും നന്നാവണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ നാളെ ചെയ്ത പോലത്തെ ഊമു മണ്ണിൽ കുഴിച്ചിട്ടിട്ട് കല്ലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇറച്ചി എറിഞ്ഞ് വേവിച്ച് അടച്ചു വെച്ചിട്ട് വേവിക്കണമായിരിക്കണം അതിനേക്കാളും സേഫസ്റ്റ് മെത്തേഡ്. ഏയ് അത് പറ്റില്ല, മണ്ണിൽ നമ്മൾ നിന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇറച്ചി മുകളിലൊക്കെ കല്ലൊക്കെ പറ്റില്ലേ, കടിക്കുമ്പോൾ വായാലൊക്കെ കുടുങ്ങില്ലേ? അയ്യോ അത് പറ്റില്ല. ആഹാ, അപ്പം നിങ്ങൾ പഴമയിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ നിൽക്കരുത്. പഴമയിലേക്ക് പോകും തോറും നന്നായി നന്നായി വരണം. അപ്പം ഇനി നമുക്ക് പഴമയിലേക്ക് പോവാം. എങ്ങനെ പച്ചയിറച്ചി കഴിക്കുന്ന കാലത്തിലേക്ക് പോവാം. അപ്പോൾ കുറച്ചുകൂടി നന്നാവണ്ടേ? കുറച്ചുകൂടി സേഫസ്റ്റ് മെത്തേഡ്. ഏ അത് പറ്റില്ല, സ്റ്റഫ് ആയില്ലോ, കോക്കസ് ബോട്ടില്ല, ഇന്നും ഇനിയിപ്പോൾ എന്താ എന്താ സാൽമൺ ഇല്ല, ഇതൊക്കെ ഇല്ലേയും കൊല്ലേയും സ്നിമോട്ടും കുമോട്ടും ഒക്കെ ഉണ്ടാവും ആ സമയത്ത്. കംപ്ലീറ്റ് ശാസ്ത്രവും പച്ചയിറച്ചീരും ഉള്ളു. ഇപ്പം ഞാൻ തന്നെ ഒരു പച്ചയിറച്ചീരെ വീഡിയോ ചെയ്തതിന് മുടിനോരഴുക്കി രക്ഷപ്പെട്ട എൻ്റെ അപ്പനെയും അമ്മേനെയും തെറി വിളിച്ചിട്ട് അവർ തുമ്മലോ തുമ്മൽ. എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുണ്ട്, അവർ തുമ്മൽ നിർത്തുന്നില്ല. അമ്മാര് നമ്മൾ പഴയതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണിത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ മൺചട്ടിയും നോൺ സ്റ്റിക്ക് പാനും എടുത്തു വയ്ക്കുമ്പോൾ മൺചട്ടിക്കാണ് കൂടുതൽ പ്രശ്നം. ഞാനും മൺചട്ടിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പക്ഷേ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ മൺചട്ടിയെ പ്രശ്നം. കാരണം എന്താ, മൺചട്ടിയിൽ നിങ്ങളുടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, മണ്ണ് നിർത്താൻ എല്ലാ സാധനങ്ങളും ടയർട്ടയിൽ കിടപ്പുണ്ട്. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒപ്പം കാലാകാലങ്ങളായിട്ട് എന്താ പറയുക, അതിങ്ങനെ ലീച്ച് ചെയ്ത് ലീച്ച് ചെയ്ത് ലീച്ച് ചെയ്ത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ നമ്മുടെ വയറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ സാധനത്തിൽ നമുക്ക് ആ കൂടി പോകണത് പുറത്തേക്കാണ് പോകുന്നത്, അത് നമ്മുടെ ഭക്ഷണത്തിൽ വയറ്റിലേക്ക് ചെന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പല മൂലകങ്ങളുണ്ട് അതിൽ. അങ്ങനെ നിങ്ങൾ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ മൺചട്ടിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഈസ് അൺസേഫ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത് കമ്പാരിസൺ ചെയ്യുമ്പോൾ മൺചട്ടിയെ പ്രശ്നം. പക്ഷെ ആ മൺചട്ടിയിലാണ് നമ്മൾ എല്ലാവിധ നന്മകളും കെട്ടിവയ്ക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ എടുക്കണ്ട, ഇത് സയൻറ്റിഫിക് സ്റ്റഡീസാണ്. ഞാൻ നിങ്ങൾക്കൊരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ലൂസി മലയാളം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ചാനലിൽ ഇതിനെക്കുറിച്ചൊരു കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് ഇതിന് വരുന്നൊരു മെയിൻ പ്രശ്നം എന്തൊക്കെയാണെന്നൊക്കെയുള്ള എല്ലാ സംഭവങ്ങളായിട്ടും ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ പുള്ളിയുടെ ചാനൽ ഫോളോ ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അതിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾ ഈ നോൺ സ്റ്റിക് പാൻ ഇത്ര കാലമായിട്ടും കളയാത്തേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇതും കൂടെ ചേർത്ത് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലത്തെ എന്താ പറയുക, ഭക്ഷണത്തിനോടനുബന്ധിച്ചിട്ടുള്ളതും ശാസ്ത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ചാനലിലുണ്ട്. അതിൻ്റെ അടിയിൽ അതിൻ്റെ ജേണൽസും കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റെഫർ ചെയ്യാം. ഞങ്ങൾ ആരും പറയുന്നത് നിങ്ങൾ എടുക്കണ്ട, അതിലെല്ലാ സംഗതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചാനലൊന്ന് നിങ്ങൾ പറ്റുമെങ്കിൽ പോയി നോക്കുക, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ശാസ്ത്ര ബോധം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എനിക്ക് പറയാനുള്ളത് സേഫാണ്. അത് ചൊരണ്ടിയാലും ഇതുണ്ടായാലും അത് കേടായാലും ഒക്കെ പാത്രം കേടാവുന്നേ ഉള്ളൂ, നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സീ ഫുഡൊക്കെ നല്ല ഭംഗിയായിട്ട് കുക്ക് ചെയ്യുക, ഇതുപോലെ കുക്ക് ചെയ്യുക. ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ, ബൈ ബൈ. അയ്യോ ടയർഡായി, വർത്തമാനം പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്തെടുത്ത ടയർഡായിട്ടില്ല. അമ്മ കുറച്ച് പൊന്ന് കഴിച്ചാലോ? അല്ല, പൊന്ന് നല്ല ടേസ്റ്റ് കഴിഞ്ഞു. ഓ ചെറിയൊരു പീസാണല്ലോ വായിലേക്ക് പോയത്. എനിക്ക് പറ കൊള്ളേ, നിനക്ക് ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അത് എനിക്ക് കഴിക്കാൻ. പാവ ഗോൾഡിലേക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് കഴിച്ചാലോ ഓൾറെഡി? നീ ചുമ്മാ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ കാണിച്ചോടാ, നീ ചുമ്മാ എടുത്ത് അവരൊന്നൊക്കെ എടുത്ത് കഴിയാ കഴി. എന്റെ നിർവഹിച്ചു എന്റെ